ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംദാൻ മുബാരക്. അപ്പോൾ ഇന്ന് രട്ടിപ്പൊളി ഫിഷ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോവാം. വൈറ്റ് ട്യൂണ ഉപയോഗിച്ചാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇത് ഏകദേശം 200 ഗ്രാമിൻ്റെ വൈറ്റ് ട്യൂണ ഉണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലഷ് ഉള്ള ഏത് മീനും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതുപോലെ ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞത്. ഇതുപോലെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയില അല്ലെങ്കിൽ പാഴ്സി ലീവ്സ്. പാഴ്സി ലീവ്സ് ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുട്ടികൾ കഴിക്കുന്ന പേടിയുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഓൾറെഡി കുറച്ച് ഉപ്പുള്ള മീനാണ്, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് പച്ചമുളകിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പിന്നെ കുട്ടികളിത് പറ്റി എന്നുള്ള പേടിയില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1/2 കുക്ക്ഡ് ആയിട്ടുള്ള ഫിഷാട്ടോ. അടുത്തത് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ മുട്ട, പാല് ഇതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ ഉരുളക്കിഴങ്ങോ ബ്രെഡോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതുപോലെ കുഴച്ചുരുട്ടാവുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ മാറ്റിവെക്കാം. ഇല്ല, പാകമായിട്ടില്ലെങ്കിൽ ഒരു അല്പം കൂടെ നിങ്ങൾക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ഫ്രിഡ്ജിലും വേണമെങ്കിൽ 3-4 ദിവസം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം 1 കൈപ്പിടി അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കട്ട്ലേറ്റിന് എങ്ങനെയാണോ ഷേപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കുക. നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നല്ലോണം പ്രസ് ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ലോണം പരന്നിട്ടുള്ള ഷേപ്പാണെങ്കിൽ അതുപോലെ. എനിക്ക് കുറച്ചതുപോലെ കട്ടിയുള്ള ഷേപ്പിലാണ് ഇഷ്ടം. അപ്പോൾ അതാ ഞാൻ അതുപോലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ അവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. നമ്മൾ ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് എടുക്കുമ്പോൾ സൈഡൊക്കെ മുറിച്ച് മാറ്റാറില്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ക്രംസാണ്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല. ഇനി നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൈദപ്പൊടിയിൽ ഒന്ന് കൂടെ കോട്ട് ചെയ്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസ് ചേർത്തിട്ട് ഒന്ന് തയ്യാറാക്കാം. അതുപോലെ ഒന്ന് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിഷ് ബോൾസ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡീപ്പ് ഫ്രൈ അല്ല, ഇതേപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് കോക്കനട്ട് ഓയിലിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം കുറച്ച് ലോ ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിയും, നന്നായിട്ട് കുക്കാക്കിട്ടില്ല. അപ്പോൾ നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞ് ഫ്ലെയിം കുറച്ചൊന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഫ്ലെയിമിൻ്റെ ആ ഒരു ചൂട് നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനെ നല്ലൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അങ്ങനെ എണ്ണ കുടിക്കുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരു നല്ല ടിഷ്യൂവിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണയെല്ലാം പോയി കിട്ടും.
അപ്പം നിങ്ങൾക്ക് ചൂടോടെയോ ഇനി ചൂടാറിയിട്ടാണെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റുകൾ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി സ്നാക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. മൈ കിച്ചൻ ഷിഫാസിൽ സ്റ്റേ ട്യൂൺ ആൾവേസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.